ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്രിത്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം 36 തിരുവചനം 24 മുതൽ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, ശിലാഹൃദയം എടുത്തു മാറ്റുക, മാംസളമായ ഹൃദയം ഉൾക്കൊള്ളുക. ഈ വായിച്ച എസക്കിയേൽ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട ദിവ്യസ്വരം അതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോയെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അവിടുത്തെ പ്രവിയുടെ കാലം മുതൽ അറിഞ്ഞും അറിയാതെയും എല്ലാ മനുഷ്യരും ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു, ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, പിൻചെല്ലുന്നു. എന്താ അതിൻ്റെ കാരണം? ഈശോയുടെ ഹൃദയം മാംസളമായ ഹൃദയമായിരുന്നു. അത് ഈശോയുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നമുക്ക് സുവ്യക്തമാണ്. ഈശോ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ടല്ലോ, തന്നെ കണ്ട ജനത്തെ, തൻ്റെ അടുത്ത് വന്ന ജനങ്ങളെ, ഒട്ടിയ വയറുമായി ഇരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ അവിടുന്ന് ദർശിക്കുമ്പോൾ അവരോടുള്ള സുവിശേഷ പ്രഘോഷണം അവിടെ നിർത്തിയിട്ട് അവരെ കുറിച്ച് ഈശോ പറയുകയാണ്, എനിക്ക് ജനത്തെ കാണുമ്പോൾ അനുകമ്പ തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുകമ്പയുള്ള ഒരു ഹൃദയമായിരുന്നു ഈശോയുടേത്. അതുകൊണ്ട് ആടുകളും മൃഗങ്ങളും മനുഷ്യരും പക്ഷികളും എല്ലാ ജീവജാലങ്ങളും ആ ഈശോയെ സ്നേഹിച്ചു, ഈശോയെ അംഗീകരിച്ചു, ഈശോയെ സ്വീകരിച്ചു. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈശോയുടെ ഹൃദയം ഈ ആർദ്രതയുള്ള, അനുകമ്പയുള്ള, അലിവുള്ള, സരളമായ, മൃദുലത്വം മുറ്റിയ, മാംസളമായ ഹൃദയമായിരുന്നതുകൊണ്ടാണ്
ഈ നൂറ്റാണ്ടിലും എല്ലാവരും ഈശോയെ വിലമതിച്ചാദരിക്കുന്നത്. ഈശോ തന്നെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ 28 മുതലുള്ള വചനഭാഗത്ത് ഇപ്രകാരം പറയും, ഞാൻ ഹൃദയ ശാന്തതയും എളിമയുള്ള കർത്താവാണ്, ദൈവമാണ്. അപ്പോൾ ശാന്തത ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതയായിരുന്നു, മൃദുലത്വം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സവിശേഷതയായിരുന്നു, ആർദ്രത ഈശോയുടെ ഹൃദയത്തിൻ്റെ സവിശേഷതയായിരുന്നു, അനുകമ്പ ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതയായിരുന്നു, മാംസളമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനാത്മകവും മാംസളവുമായ സവിശേഷത ആ ഹൃദയത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ, ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക് എല്ലാ മനുഷ്യരും ആകർഷിക്കപ്പെട്ടു, ആ വ്യക്തിത്വം എല്ലാവർക്കും അനുകരണീയമായി തോന്നി, സ്വീകാര്യവും സന്തോഷകരവുമായി തോന്നി. അത് അങ്ങനെയുള്ള ഹൃദയമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ വ്യക്തിത്വത്തെ, ജീവിതത്തെ ആളുകൾ വേണ്ടത്ര ചിലപ്പോഴെങ്കിലും വിലമതിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയം ശിലാഹൃദയമായതുകൊണ്ടാണ്. കല്ലിൻ്റെ പ്രത്യേകത എന്താ, അതിന് ചലനാത്മകതയില്ല, അത് കട്ടിയാണ്, ഉറച്ചു കിടക്കുകയാണ്, അതായത് പരിപരിച്ചതാണത്. അങ്ങനെയുള്ള ശില, പാറ, കല്ല് അതുപോലെയാണ് നമ്മുടെ ഹൃദയമെങ്കിൽ ആരാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക? ആരും വരില്ല, ആരും ബഹുമാനിക്കില്ല. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും ഞാൻ പോട്ടയിലുണ്ട് വെയിലൊക്കെ ആയിരുന്ന സമയത്ത് വളരെ കണ്ണീരോടെ വന്ന് ചില ഭാര്യമാര്, ചിലപ്പോഴെങ്കിലും ഭർത്താക്കന്മാരും വന്നിട്ട് പരാതി പറയുമായിരുന്നു ജീവിത പങ്കാളിയെ കുറിച്ച്. അച്ഛാ, ഒരിക്കല് ഭർത്താക്കന്മാർ കുറച്ച് പരിമിതപ്പെട്ട പറയുന്നെങ്കിൽ, ഒരിക്കല് ഒരു ഭർത്താവ് പറഞ്ഞു, അച്ഛാ ഇവളെ കൊണ്ട് ഞാൻ മടുത്തു. അതെന്ത് പറ്റി? ഇവളുടെ ഹൃദയം വെച്ചാൽ അത്ര കഠിനമാണ്, സാധാരണ പെണ്ണുങ്ങളുടെ ഹൃദയം പോലെയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തുടങ്ങുകയാണ്. ഹൃദയം കഠിനമാണ്, പരിപരുത്ത സംസാരമാണ്, പരുക്കൻ ഇടപെടലുകളാണ്, അതായത് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഒരു ക്രൂരതയുടെ ആത്മാവ് ഇവളിൽ നിന്നും പുറത്തു വരുന്ന പോലെയാണ്. ശപിക്കുകയും പ്രാകുകയും തെറി പറയുകയും എല്ലാത്തിനെയും കുറ്റം പറയുകയും എല്ലാവരെയും വിമർശിക്കുകയും എൻ്റെ അമ്മയെയും അപ്പനെയും ഒക്കെ ആട്ടിപ്പായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. വളരെ പരിപരുത്ത ഒരു വ്യക്തിത്വം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവളും പറഞ്ഞു, വാസ്തവത്തിൽ സാധാരണ ആളുകൾ നിഷേധിക്കും ആരംഭത്തിൽ, പക്ഷെ അവൾ വളരെ സിൻസിയറായിട്ട് പറഞ്ഞു, പറഞ്ഞതൊക്കെ ശരിയച്ചാന്ന് പറഞ്ഞു. എനിക്ക് ചിരി വന്നു, വാസ്തവത്തിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ശരിയാണ്, പിന്നെ നിനക്ക് മാറ്റിക്കൂടെ, നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൂടെ, നല്ലൊരു ഭാര്യയായി നല്ലൊരു അമ്മയായി ജീവിച്ചുകൂടെ? അവള് പറഞ്ഞു, ഞാൻ ഭർത്താവിനോട് മാത്രമൊന്നുമല്ല, എന്റെ മക്കളോടും ഒക്കെ അങ്ങനെ പെരുമാറിനെ. ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ? അത് എനിക്കറിയില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അത് എനിക്കറിയില്ല. അപ്പോൾ വീണ്ടും അവളുടെ വ്യക്തിത്വം, നമ്മള് അവിടെ ഇരുന്ന് കൗൺസിലിംഗ് സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല, ഒരു പക്ഷേ നിനക്ക് ആന്തരിക സൗഖ്യത്തിന്റെ കുറവുണ്ടായിരിക്കും, ഒരു പക്ഷേ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്റെ വ്യക്തിത്വത്തിൽ ഒത്തിരിയേറെ മുറിവേറ്റ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, മറ്റുള്ളവർ നിന്നോട് ഒത്തിരി ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, അപ്പനോ അമ്മയോ ടീച്ചർമാരോ അഥവാ ഏതെങ്കിലുമൊക്കെ വ്യക്തി വളർച്ചയുടെ ഘട്ടത്തിൽ ഇപ്രകാരം തെറിയും അടിയും ക്രൂരതയും പരുക്കൻ സ്വഭാവവും പരുക്കൻ രീതിയും പരുക്കൻ പെരുമാറ്റവും ഒക്കെ ആയിട്ടായിരിക്കും നീ വളർന്നു പോകുന്നത്. അതുകൊണ്ടായിരിക്കും അത്, നീ അത് തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറാൻ നോക്കണം. അപ്പോൾ അവൾ പറഞ്ഞു, തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പോൾ വീണ്ടും അവൾ പറയുകയാണ്, എഡ്യൂക്കേഷൻ ഉള്ളൊരു പെൺകുട്ടിയാണ്, തിരിച്ചറിവ് എനിക്കുണ്ട്, മാറാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാറാൻ പറ്റുന്നതിന് വളരെ എളുപ്പമുണ്ട്, മാർഗം തെളിക്കുന്നവനാണല്ലോ ഈശോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. ഞാനത് യൂൺമാസമായിരുന്നു പ്രത്യേകിച്ച്, അതുകൊണ്ട് അവളോട് പറഞ്ഞു, നീ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ലുത്തിരി ചൊല്ല്, തിരുഹൃദയ ജൗമാല ചൊല്ല്, ആ ജൗമാല ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവ് നിന്റെ ഈ പരിപരുത്ത ഹൃദയത്തെ മാറ്റിമറിച്ച് മൃദുലത്വമുള്ളതാക്കി മാറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വളരെ ആകാംക്ഷയോടെ കണ്ണു തുറന്ന് ഒരു നോട്ടം. അതിനുശേഷം ചോദിച്ചു, ശരിയാവോ അച്ഛാ, പിന്നെന്താ, കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, മിശിഹായുടെ തിരിശരീരമേ എന്നെ രക്ഷിക്കണമേ, മിശിഹായുടെ തിരുവിളാല വെള്ളമേ എന്നെ കഴുകണമേ, മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ, അങ്ങനെയുള്ള ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ, തുല്യമാക്കണമേ എന്ന് അത് ഞാൻ ആ കടലാസിൽ ആ പ്രാർത്ഥന കൊടുത്തിട്ട് അടിവരയിട്ട് കൊടുത്തു. നീ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ഈ കാര്യത്തിന് വേണ്ടിയാണ്, ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം ക്രൂരതയായ ഹൃദയം ഇതാ മൃദുലത്വം ഉള്ളതാക്കി മാറ്റണമേ.
പരിവരുത്ത എന്റെ ഹൃദയം, മിനുസമുള്ളതാക്കി ആർദ്രതയുള്ളതാക്കി മാറ്റണമേ. ഇങ്ങനെ നീ വിശുദ്ധ കുരിശിലേക്ക് അഥവാ തിരുഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാലെല്ലാം നേരെയാവും, കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല. അപ്പോൾ വാസ്തവത്തിൽ ആ പെൺകുട്ടി ധ്യാനത്തിന്റെ മൂന്നാം ദിവസം മുതൽ വളരെയേറെ സമയം ധ്യാന ഹോളിൽ ഈശോയുടെ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അവൾ കടയിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയം വാങ്ങിച്ച്, ചെറിയൊരു തിരുഹൃദയം പടം വാങ്ങിച്ചു കൊണ്ടുവന്നു, എന്നോട് വെഞ്ചരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനത് വെഞ്ചരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവര്, അവള് ആ ഹൃദയം ചെറിയൊരു പടമാണ്, അതിങ്ങനെ അവളുടെ മാറോട് ചേർത്ത് വെച്ച് ആ ധ്യാനത്തിന്റെ പല സമയങ്ങളിലായി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അവൾ പറയുകയാണ്, ഞാൻ അങ്ങനെ വെള്ളിയാഴ്ച, അവൾ സാക്ഷി പറയുകയാണ്, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ അതിലേറെ കാലം ഞാൻ ആഗ്രഹിച്ചതാണ്, എൻ്റെ ഈ പരുക്കൻ സ്വഭാവം മാറണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അന്ന് വ്യാഴാഴ്ച ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ ഈശോയുടെ ഹൃദയം കണ്ടെന്ന് പറയാ തിരുവോസ്തിയിൽ, ഞാൻ എൻ്റെ ഈശോയുടെ ഹൃദയം കണ്ടു. ആ ഈശോ ആ ഹൃദയത്തിൽ നിന്നും ഇതാ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ രക്തവും വെള്ളവും ഒഴുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. വാസ്തവത്തിൽ ഈശോ മിശിഹ കുരിശിൽ മരിച്ചപ്പോൾ ഗോൾഗത്ത മലയിൽ ആ പടയാളി കർത്താവിന്റെ തിരുവിളാവിൽ കുത്തിയപ്പോൾ ആ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയത് രക്തവും വെള്ളവുമാണ്. അത് മാമുദീസായുടെയും പരിശുദ്ധാത്മ വർഷത്തിന്റെയും പരിശുദ്ധ കുർബാനയുടെയും അടയാളം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി പറയുകയാണ്, രക്തവും വെള്ളവും ഇങ്ങനെ ഇറ്റിറ്റ് ഒഴുകി എന്നിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു, അപ്പൊ ഇനി നല്ല കുട്ടിയായിട്ട് ജീവിക്കുവോ, നല്ല പെൺ ഭാര്യയായി നല്ല അമ്മയായി വർത്തിക്കുവോ, ഉറപ്പാണെന്ന് പറഞ്ഞു പോവുക. പ്രിയപ്പെട്ടവര്, ഞാൻ അപ്പോൾ അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഞാൻ അതിനുശേഷം പിന്നെ അവിടെ താമസിക്കുമ്പോൾ ഞാൻ അവിടെ ആ സ്ത്രീ പല പ്രാവശ്യം വരുവാനിടയായി. അപ്പോഴൊക്കെ അവിടെ ഭർത്താവ് അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മ, ആ കൊച്ചങ്ങളുടെ ചില വാക്കുകളാണ്, ഞങ്ങളുടെ അമ്മ ടോട്ടലി ചേഞ്ച്ഡ് ഫാദർ, ഞങ്ങളുടെ അമ്മ ശരിക്കും മാറി, ഇപ്പോൾ ഞങ്ങളെ അടിക്കും വിറകുള്ളിക്കും ഒന്നും അടിക്കുന്നില്ല, ഇപ്പോൾ ഞങ്ങളെ തൊഴിക്കുന്നില്ല, എന്ന് വെച്ചാൽ ഞങ്ങളോട് മറ്റ് ചില വാക്കുകൾ തെറിയല്ല എങ്കിലും അതുപോലെ ക്രൂരമായ ശപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല, ഞങ്ങളുടെ അമ്മ നല്ല അമ്മയാണ്. ആ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ അതായിരുന്നു പറയാം, ഞങ്ങളുടെ അമ്മ നല്ല അമ്മയാണ്. പ്രിയപ്പെട്ടവരെയും, ശിലാഹൃദയം എടുത്തു മാറ്റുക. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുകയും ഇവിടെ ക്രൂരത പെരുകിയല്ലേ, എത്രയെത്ര വെട്ടും കുത്തുമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുക, എത്രയെത്ര അടിക്കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുക. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഉരുട്ടിക്കൊന്നു, പല രീതിയിൽ കൊന്നു, പല രീതിയിൽ മർദ്ദിച്ചു, ക്രൂരമായി പെരുമാറി എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നും നമ്മുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകള് അങ്ങനെ ക്രൂരമായി പെരുമാറി എന്നും അവസാന മനുഷ്യൻ മരിച്ചു എന്നും നമ്മൾ പത്രത്തിൽ വായിച്ചു. ഇവിടെ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശിലാഹൃദയം കിടക്കുകയാണ്. പരിവരുത്ത ഒരു വ്യക്തിത്വം, അത് എവിടെ നിന്ന് സ്വരൂപിച്ചെടുത്തു നമ്മൾ ഓർക്കണം. അതിനെ നിർവീര്യമാക്കുവാൻ ദൈവത്തിലേക്ക് നോക്കിയാൽ സാധിക്കും. സങ്കീർത്തനം അതാണല്ലോ പറയുന്നത്, 34 സങ്കീർത്തനം 5 വചനം, ദൈവത്തിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി. ദൈവത്തിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി. എത്രയോ കാലമായി നമ്മൾ ഈ ക്രൂരതയുടെ ആത്മാവുമായി നടക്കുന്നു, വെട്ടും കുത്തും കേൾക്കുന്നു, ഒരു സെന്റ് സ്ഥലത്തിന് വേണ്ടി. ഇതാ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു നോക്കി, പണിക്കാരനും മുതലാളിയും കൂടി ടെറസിന്റെ മുകളിൽ കള്ളു കുടിക്കുന്നു, അവസാനം ഒരുത്തന്റെ ശരീരം വെട്ടിക്കുത്തി ടെറസിന് മുകളിൽ മരിച്ചു കിടക്കുന്നു. അങ്ങനെ അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന ഈ ക്രൂരതയെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ കാണണം. അതിന്റെ പിന്നിൽ നിൽക്കുന്ന മയക്കുമരുന്നും, അതിന്റെ പിന്നിൽ നിൽക്കുന്ന മദ്യവും, അതിന് പിന്നിൽ നിൽക്കുന്ന ലൈംഗിക വേഴ്ചയുടെ വികൃതമായ പ്രോണോഗ്രഫി, അതുപോലുള്ളതിന്റെ ആവേശവും അമിതാവേശവും ഒക്കെ ജ്വലിപ്പിക്കുന്ന തിന്മകളുടെയൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആത്മാവ്, ഇതാ വചനം എങ്ങനെയാണല്ലോ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനങ്ങളുടെ ഇടയിൽ നിന്നും കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ സകല മാലിന്യങ്ങളും മാറ്റി നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ പവിത്രീകരിച്ച് വിശുദ്ധീകരിച്ച് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത് ദൈവത്തിനെ പറ്റൂ, കർത്താവിനെ പറ്റൂ. നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കും തോറും ലോകം ക്രൂരതയാൽ നിറയുകയാണ്. ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ, ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ, ദൈവാരാധന ഉപേക്ഷിക്കുമ്പോൾ, ദൈവത്തിനെതിരെ വിശ്വാസങ്ങൾക്കും സത്യങ്ങൾക്കും പ്രതീകങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയയും അതും ഇതും ഒക്കെ വായിച്ച് ഈ ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും
നമ്മുടെ വൈകാരിക തലങ്ങളെ നമ്മൾ ദരിദ്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്, സമ്പന്നമായിക്കൊണ്ടിരിക്കുകയല്ല. സമ്പന്നമാണെന്ന് പറയുന്നത് ഭൗതികമായ തലത്തില് ഒറ്റ നോട്ടത്തിലാണ്. പക്ഷേ ഹൃദയങ്ങളിലെ നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളില്, നമ്മുടെ കൊട്ടാരങ്ങളുടെയും വലിയ വലിയ വീടിന്റെ ഉള്ളറകളില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താ, എല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ഈ അടുത്ത നാളില് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്, ആന്ധ്രയിലെ ഒരു കവി, ആ കവിക്ക് വാസ്തവത്തിൽ വലിയ പുരസ്കാരം ലഭിച്ചു, വലിയ അവാർഡെല്ലാം ലഭിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള പത്ര ഇന്റർവ്യൂവില് പറയുന്ന ഒരു കാര്യം ഇതാ, നമുക്ക് എല്ലാം ഉണ്ട്, നമുക്ക് തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും ഇഷ്ടം പോലെ ഇടങ്ങളുണ്ട്, ആടാനും പാടാനും ഇടങ്ങളുണ്ട്, പാർക്കുകളുണ്ട്, ഇതാ പിക്നിക് നടത്താൻ സ്ഥലങ്ങളുണ്ട്, അതുപോലെ എല്ലാത്തിനും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രം നമുക്കില്ല, എന്താ ഇല്ലാത്തത്? തരളിതമായൊരു ഹൃദയം, ആർദ്രമായൊരു ഹൃദയം, സ്നേഹം മുറ്റിയ ഒരു ഹൃദയം, സ്നേഹം മുറ്റി സ്നേഹം നിറഞ്ഞ് സ്നേഹം പകരുന്ന ഒരു ഹൃദയം. ആ സ്നേഹമില്ലായ്മയുടെ, ആ പരിഗണനയില്ലായ്മയുടെ, അനുകമ്പയില്ലായ്മയുടെ, ആർദ്രതയില്ലായ്മയുടെ വലിയൊരു ശൂന്യത എങ്ങും എവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും. വലിയ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ കമന്റാണെന്ന് വാസ്തവത്തില്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുൻപ് ഈ തെരുവിലൂടെ നടന്ന് പാവപ്പെട്ട മനുഷ്യരെ എല്ലാം പോറ്റി വളർത്തി, വാരിപ്പുണർന്ന് പോറ്റി വളർത്തി, സന്തോഷവും സംതൃപ്തിയും സ്നേഹവും ആവോളം അവിടെ ഹൃദയങ്ങളിലേക്ക് പകർന്നതിന് ശേഷം ജീവിതാനുഭവത്തിന്റെ ഏടുകളിൽ നിന്ന് മദർ തെരേസ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താ, മദർ തെരേസ ലോകത്തോട് ആവശ്യപ്പെട്ടത് എന്താ, കുറെ പണം തരൂ എന്റെ പാവപ്പെട്ടവരെ സഹായിക്കാനെന്നല്ലോ, കുറെ ഭക്ഷണം തരൂ എന്റെ ദരിദ്ര മക്കളെ തീറ്റിപ്പോറ്റാനെന്നല്ലോ, മറിച്ച് ഇത്രയും കൂടി സ്നേഹം കൊടുക്കൂ, സ്നേഹം നൽകൂ എന്ന. ആർക്ക് സ്നേഹമില്ലാത്ത ലോകത്തിൽ? അത് അമ്മയുടെ വാക്കുകളിൽ പറഞ്ഞെങ്ങനെയാണ്, ഒരു തൊള്ളി സ്നേഹത്തിന് വേണ്ടിയുള്ള ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. നോക്കൂ, നമ്മുടെ മക്കള്, നമ്മുടെ സാർമാര്, ടീച്ചർമാര് ഇവരൊക്കെ ഇന്ന് വഴിതെറ്റുന്നതിന്റെ കാരണം എന്താ, ഇത്രയേറെ മയക്കുമരുന്ന്, അതായത് അളന്നാൽ തൂക്കിയാൽ തീരാത്ത വിധത്തിലുള്ള മയക്കുമരുന്നിന്റെ സങ്കേതമായി കേരളം മാറിയെങ്കിൽ, കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മഴയില്ലായ്മ, വറ്റി വരൾച്ച, ഉണക്ക്, വെള്ളത്തിന് ദാഹം എന്നുള്ളത് ഒരു പുറമേയുള്ളതാണ്. അതിലും വലിയൊരു ഉണക്കും, അതിലും വലിയൊരു ദാരിദ്ര്യവും, അതിലും വലിയൊരു ശൂന്യതയും, അതിലും വലിയൊരു ദുരന്തവും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിലനിൽക്കുക. ഇതിന് ഉത്തരമില്ലാതായി മാറിയപ്പോഴാണ് ആർദ്രമായ സ്നേഹമുള്ള, കരുണയുള്ള, അലിവുള്ള വാക്കുകളില്ല, പ്രവൃത്തിയില്ല, തലോടലില്ല, താങ്ങലില്ല, പരിഗണനയില്ല, കരുതലില്ല. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വരൾച്ച കൂടുകയാണ്. അതാണ് നമ്മുടെ ശിലാഹൃദയം എന്ന് പറയുന്നത്. ഈ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും, തിക്കും തിരക്കും ഒക്കെ ഉപേക്ഷിച്ച് നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയാം. എപ്പോഴാണ് നമ്മൾ തകർന്നത്? എപ്പോഴാണ് നമ്മൾ തളർന്നത്? എപ്പോഴാണ് നമ്മൾ വറ്റി വരേണ്ടത്? എപ്പോഴാണ് വരൾച്ച ഹൃദയത്തിൽ അനുഭവപ്പെട്ടത്? ദൈവത്തിൽ നിന്നൊക്കെ വ്യക്തികളും ഭാര്യ ഭർത്താക്കന്മാരും കുടുംബങ്ങളൊക്കെ അകന്നപ്പോഴല്ലേ തിക്കിന്റെയും തിരക്കിന്റെയും ജോലിയുടെയും എല്ലാം പേര് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മെ വിളിക്കുക, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, വരുവിൻ നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവം ഇതാണ്. നോക്കിയേ, നിനിവേക്കാരുടെ കഥ ഓർത്ത് നോക്ക്. നിനിവേക്കാരെ കർത്താവായ ദൈവം യോനാ പ്രവാചകനോട് പറഞ്ഞതാണല്ലോ, ഏത്, ഞാൻ ഭസ്മമാക്കി കളയും, ഇല്ലാതാക്കി കളയും എന്ന് പറയുന്ന ദൈവം. ആ ദൈവത്തിന്റെ ഹൃദയം കാരുണ്യത്തിന്റെ നിറവും തികവുമാണ്. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ യോന തന്നെ പറയുക, അല്ലേലും എനിക്ക് അറിയാമായിരുന്നു, അത് രസമുള്ള ഒരു വാക്കാ, അല്ലേലും എനിക്ക് അറിയാമായിരുന്നു നീ കരുണാർദ്രനാണ്, നീ സ്നേഹമാണ്, നീ അലിവാണ്, നീ അനുകമ്പയാണ്, അതുകൊണ്ട് നീ ക്രൂരമായി പെരുമാറില്ല. നിനിവേക്കാരോട് ഞാൻ പോയി പറഞ്ഞാലും, നീ പറഞ്ഞെന്നും പറഞ്ഞു പോയി പറഞ്ഞാലും നീ അവരെ കൊന്നുകളയേയില്ല. പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തരളിതമായ ഹൃദയമുള്ള ദൈവപിതാവിനെയാണ്. ആ ദൈവപിതാവ് നിനിവേക്കാരോട് ക്രൂരമായി വർത്തിക്കാത്തതിന്റെ പേരിൽ യോന പരാതിപ്പെടുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യോനായോട്. യോന, യോന എന്ന് വിളിക്കുക, അതിനുശേഷം ചോദിക്കുക, നീ 120,000-ത്തിലധികം ആളുകളെ ഞാൻ കൊന്നുകളയണമെന്നാണോ നീ വിചാരിക്കുക? നമ്മൾ നോക്കുകയേ, നമ്മുടെ നാട്ടിൽ പലതിനും പരിഹാരം ഇപ്പോൾ ഗുണ്ടകളെ ഇറക്കി കൊല്ലുന്നതല്ലേ, അടിക്കുന്നതല്ലേ, ഇടിക്കുന്നതല്ലേ, വണ്ടി കയറ്റി ഉരുട്ടുന്നതല്ലേ? കാരണം എന്താ, നമ്മളിൽ ദൈവ ചൈതന്യമില്ല, നമ്മളിൽ മനുഷ്യത്വമില്ല, നമ്മളിൽ മാനവികതയില്ല, നമ്മളിൽ നിലനിൽക്കുന്നത് ശിലാഹൃദയമാണ്, ക്രൂരതയുടെ ആത്മാവാണ്, പൈശാചിക ശക്തികളാണ്, തിന്മയുടെ ശക്തികളാണ്.
ഈ ലോകത്തിന്റെ അധിപന്മാരാണ്. കർത്താവ് നമ്മെ വിളിക്കുക, യോനായെ കാരുണ്യം കാണിച്ച, നിനിവേക്കാരുടെ കാരുണ്യം കാണിച്ച ദൈവം നമ്മെ മാടി വിളിക്കുന്നത് ഇപ്രകാരം കാരുണ്യത്തോടെ വർത്തിക്കുവാനാണ്. ഫൗസ്തീനായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പോളണ്ടില് ഈശോ എന്താ ഫൗസ്തീനോട് പറയുന്നത്? ഫൗസ്തീന, ഫൗസ്തീന, നീ ഒന്ന് എന്റെ ഹൃദയം കാണാനാ. ഈ ഹൃദയം കാണാൻ പറഞ്ഞിട്ട് ആ ഹൃദയത്തെ ഇങ്ങനെ കാരുണ്യവും സ്നേഹവും അലിവും അനുകമ്പയും എല്ലാം നിറഞ്ഞു തുളുമ്പുക. അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ആ ഹൃദയത്തിൽ നിന്നും അത് പ്രകാശ രശ്മിയായിട്ട് കാരുണ്യത്തിന്റെ അലിവിന്റെ ഒക്കെ രശ്മിയായിട്ട് ഒഴുകിയിറങ്ങുന്നത് കാണിച്ചുകൊണ്ട് ഫൗസ്തീനോട് ഈശോ പറയുക, നീ ലോകത്തോട് പോയി ഒന്ന് പറയുക, എന്ത്? എന്റെ ഹൃദയം കരുണക്കടലാണ്, എന്റെ ഹൃദയം അനുകമ്പ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്, സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അനുകമ്പയും സ്നേഹവും കാരുണ്യവും ഇതാ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി, ഒഴുക്കി കൊടുക്കുവാൻ വേണ്ടി ഞാൻ ബെമ്പുന്നു, ഞാൻ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും പരിശുദ്ധ റൂഹായുടെ വ്യക്തിത്വത്തിൽ നിന്നും ഈ കാരുണ്യം നമ്മൾ സ്വീകരിക്കുകയും ഈ അലിവ് നമ്മിൽ നിറയ്ക്കുകയും ഈ മൃദുലത്തിൽ നമ്മൾ നിറയ്ക്കുകയും അത് നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക, അതാണ് നമ്മുടെ ദൈവവിളി, അതാണ് നമ്മുടെ കർത്തവ്യം. അവിടെയാണ് മാനവരാശിക്ക് സമാധാനം, അവിടെയാണ് സന്തോഷം, അവിടെയാണ് കുടുംബങ്ങൾക്ക് ഐശ്വര്യം, അവിടെയാണ് കുടുംബങ്ങളിൽ കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ. എത്രമാത്രം സ്വത്ത് സമ്പാദിച്ചാലും, എത്രമാത്രം ജോലികൾ നമ്മൾ നേടിയാലും, എത്രമാത്രം വാഹനങ്ങൾ നമ്മൾ വാരിക്കൂട്ടിയാലും ആ വാഹനങ്ങൾ ഇടിച്ചിടിച്ച് നമ്മൾ ചാവും, അതാ സംഭവിക്കുക. അതിനു പകരം ഇതൊന്നും വേണ്ട എന്നെല്ലാം പറയുക. പക്ഷേ എന്തിൻ്റെയൊക്കെയോ പിന്നാലെയുള്ള പരക്കം പാച്ചിലിൽ പ്രധാനപ്പെട്ട് നമ്മൾ മറന്നു പോവുകയല്ലേ? ഈശോ മർത്തായോട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ലൂക്കായുടെ സുവിശേഷം 10:38-42 വചനത്തില്, മർത്താ മർത്താ, നീ പലതിനെ കുറിച്ചും വ്യഗ്രചിത്തയും ആകുലതയുമാണ്. ഈശോ നമ്മളോടും പറയുക, നിങ്ങൾ പലതിനെ കുറിച്ചും വ്യഗ്രചിത്തരാണ്, അത് നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു. കർത്താവിന്റെ പാദാന്തികയിരുന്ന് വചനം കേട്ടു, കർത്താവിന്റെ പാദാന്തികയിരുന്ന് ദിവ്യ സാന്നിധ്യത്തിന്റെ സ്പർശനം നുകർന്നു. ഹൃദയ ആർദ്രമായ മൃദുലമായ ഹൃദയത്തിൽ നിന്നും, യേശുവിന്റെ ഹൃദയ ശാന്തതയമായ ഹൃദയത്തിൽ നിന്നും അവിടെ ഹൃദയത്തിലേക്ക് ഈ കൃപകൾ ഒഴുകി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഈ ലോകത്തിൽ ആർക്കും ഇത് നൽകുവാൻ പറ്റില്ല. നമ്മളെ പരിവരുത്ത വ്യക്തിത്വം, നമ്മുടെ പരിവരുത്ത സംസാരം, നമ്മുടെ പരിവരുത്ത പ്രവർത്തന ശൈലികള്, നമ്മുടെ പരിവരുത്ത പെരുമാറ്റ രീതികള് നമുക്കും ലോകത്തിനും ആർക്കും, കുടുംബത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നും നന്മ വരില്ല. എല്ലാവരും ഞരമ്പ് രോഗികളായിട്ട് മാറും. എല്ലാവരും അസ്വസ്ഥരും ദുഃഖിതരും നിരാശരും ആകുലരും അസ്വസ്ഥരുമായിട്ട് തീരും. എല്ലാവരും നമ്മളൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാനസിക വിഭ്രാന്തിയിലേക്ക് പോകും, മാനസികമായ പീഡകളിലേക്ക് പോകും, സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ വരില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതാ എന്നിലേക്ക് തിരിയുക. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ അതാ പറയുക, ദൈവത്തിലേക്ക് തിരിയുക, അവിടുത്തെ ചൈതന്യം സ്വീകരിക്കുക. ശിലാഹൃദയം കർത്താവ് എടുത്തു മാറ്റും, മാംസളമായ ഹൃദയം നമ്മിൽ നിക്ഷേപിക്കും, നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരായി മാറും. എന്താ ദൈവത്തിന്റെ കൽപ്പന? മർക്കോസിന്റെ സുവിശേഷം 12:30-31 പറയും, അത് ദൈവത്തെ സ്നേഹിക്കുക, സഹോദരെ സ്നേഹിക്കുക എന്നതാണ്. സഹോദരങ്ങളെ ബലമതിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ശക്തിപ്പെടുത്തുക, സ്വാതന്ത്ര്യപ്പെടുത്തുക, തലോടുക, അതാണ് ദൈവത്തിന്റെ കൽപ്പന. ആ കൽപ്പനയാണ് നമ്മുടെ മാനവികത എന്ന് പറയുന്നത്. ആ സത്യമാണ് നമ്മുടെ നിലനിൽക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ഐശ്വര്യം, അവിടെയാണ് നമുക്ക് ആനന്ദം, അവിടെയാണ് നമുക്ക് അർത്ഥം ലഭിക്കുക, അവിടെയാണ് ജീവിതത്തിന് മതിപ്പുളവാവുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വാക്കിലേക്ക് തിരിയാം. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റുവിൻ, മാംസളമായ ഹൃദയം ധരിക്കുവിൻ എന്ന ദിവ്യസ്വരം നമുക്ക് കർത്താവിന്റെ അദരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം, ലോകം മുഴുവൻ കർത്താവേ നിന്റെ മാംസളമായ ഹൃദയത്തിന്റെ ചൈതന്യത്താൽ നിറഞ്ഞ് ഞങ്ങളെല്ലാവരും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പരം ബലമതിച്ചും ബഹുമാനിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും വളരുന്ന ദൈവമക്കളാകട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും നീതിയും ആത്മപൂരിതമായ ജീവിതവും ഞങ്ങൾക്കും ലോകം മുഴുവനിലും സംജാതമാകട്ടെ.